ഇത് രണ്ടിലൊന്നറിയണം. ഇതിൽ ഇത്ര അറിയാൻ എന്തിരിക്കുന്നു? കാര്യങ്ങളെ പറ്റി മച്ചൂൻ അറിയാമോ? പിന്നെ രണ്ടിലൊന്ന് രണ്ടു പ്രാവശ്യം. അതല്ല മണ്ട പ്ലിങ്കൂസ, ദാ ഇത് നോക്ക്. ഇത് മൊബൈലല്ലേ? ഷോ മണ്ടൻ, എടാ ഇതിനകത്ത് നോക്കാൻ. ഇതിനകത്ത് ബാറ്ററി അല്ലേ? ഇവനെയും കൊണ്ട് തോറ്റു. ഡേയ്, ഈ മെസ്സേജ് ഒന്ന് വായിക്കടാ. തന്റെ ഇടപാട് തീർത്തേക്കാം ഇന്ന് 10 മണിക്ക് തന്നെ. ഇത് കണ്ടോ, ഇത് ഇന്നലെ വന്നതാ. എന്തു വാട ഇത്, പേടിയാകുന്നല്ലോ. എന്ത് പേടി, ഇതിപ്പം കൊറേ പ്രാവശ്യമായി ഈ ഭീഷണി. ഇതൊക്കെ എനിക്ക് പുല്ലാടേ. അതെ, ഭീഷണിയാ. പേടിത്തൊണ്ടന്മാർക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഇതൊക്കെ കണ്ടാൽ ഞാൻ പേടിക്കൊന്നുമില്ല, അത് വേറെ ആളെ നോക്കണം. അതറിയാം, കാണും മുമ്പേ ബോധം കെട്ടു വീഴും. ഒന്നും പോടേ, പേടി എന്ന വാക്ക് എന്റെ ഡിക്ഷണറിയിലില്ല. ആ പേജ് കീറിപ്പോയോ? ഡേ, എന്നാലും ഇതാരായിരിക്കും അയച്ചത്? അതറിയില്ല, ഇത് സെൻഡ് ചെയ്തയാൾ തന്നെയാകും ഇതയച്ചത്, അതൊറപ്പാ മച്ചാ. ഈ നമ്പർ പരിചയമില്ല. മച്ചാ, നമുക്ക് സൂപ്പർ സെല്ലിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? ഇവന്റെ ഒരു കാര്യം, സൂപ്പർ അല്ല, സൈബർ സെൽ. ആ എന്തായാലും. ഓക്കേ ഓക്കേ ഓക്കേ, ഒരു പരാതി കൊടുക്കാം, സൈബർ പോലീസ് അന്വേഷിക്കട്ടെ. അതെ, അന്വേഷിക്കും മുമ്പ് കണ്ടെത്തുമെന്നല്ലേ പ്രമാണം? അന്വേഷിക്കും മുമ്പല്ല, അന്വേഷിക്കൂ കണ്ടെത്തൂ എന്നാണ്. ഓഹോ, അങ്ങനൊക്കെ പറയുവോ? അതെ അതെ സർ, ആ ഇതിപ്പോൾ പലതവണയായി ഭീഷണി തുടങ്ങിയിട്ട്. അതെ സർ, ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കുമെന്നോ? ഹേ, എനിക്കൊരു ഫ്രണ്ടേ ഉള്ളൂ. അവനല്ലേ സർ, അവന്റെ മെസ്സേജ് കണ്ടാലറിയാം, മുഴുവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അതെന്നെ പറ്റിയാ, എന്നെ പറ്റി തന്നെയാ. അത് പിന്നെ പറയാനുണ്ടോ? അല്ല മച്ചു, സൈബർ പോലീസ് കണ്ടുപിടിക്കും മുമ്പ് അവൻ വന്ന് മച്ചുവിനെ തട്ടിയാലോ? ദ്രോഹി, എടാ കാലമാടാ, നിന്നെയും കൂട്ടിയാണല്ലോ ഞാൻ ഇതുവരെ നടന്നത്. മച്ചു, ആ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്റെ ഇടപാട് തീർത്തയടങ്ങൂ എന്ന് പറയുന്നവൻ ഏതു നിമിഷവും വരും. എങ്കി മച്ചാന്റെ കാര്യം പോക്ക. ഡാ കോന്ത്രക്കുള്ളി, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടേ. അവൻ വന്ന നമുക്ക് പുതപ്പിട്ട് മൂടണം, എന്നിട്ട് പൊതിരെ പൊട്ടീര് പൊട്ടിക്കണം. വരുന്നവന്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? അപ്പോ നമ്മളൊന്നും ചെയ്യണ്ട, പോലീസ് വന്ന് നമ്മുടെ ഡെഡ് ബോഡി കൊണ്ടുപോക്കോളും. ചുമ്മാ ശവമായി ആംബുലൻസിൽ കിടന്നു കൊടുത്താ മതി. അയ്യോ, ഒന്ന് പേടിപ്പിക്കാതെ. എന്നാലും ആരായിരിക്കും എന്നെ തട്ടാൻ വരുന്ന ആ ശത്രു? ആരായിരിക്കും? അജ്ഞാതനാണവൻ, അജ്ഞാതൻ. അജ്ഞാത, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അവനാ അജ്ഞാതൻ. അയ്യോ, ഇപ്പൊ എന്തു ചെയ്യും, ഇപ്പൊ എന്തു ചെയ്യും? വാതിൽ തുറക്കാം, തുറന്ന ഉടനെ ഇടി തുടങ്ങണം. ഇതിൽ ആരാടാ അജ്ഞാതൻ? തന്നെ കണ്ടിട്ട് ഒരജ്ഞാതന്റെ ലുക്കുണ്ടല്ലോ. അജ്ഞാതനോ? ഞങ്ങൾ സൈബർ സെല്ലിൽ നിന്ന് വരുന്നതാ. മച്ചാ പണി വാളി. ഹായ് സാർമാരെ, എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? തെമ്മാടികളെ, വിശേഷം ദേഹമാകെ നല്ല പരിക്കൊക്കെ ഉണ്ട് സാർ. ഒരബദ്ധം പറ്റിപ്പോയി. ഇനിയും ഇതുപോലത്തെ അബദ്ധങ്ങളുണ്ടോ? താങ്ങാൻ വയ്യ. അതാ ഞങ്ങൾ ആ നമ്പർ ട്രേസ് ചെയ്തു, കൂശ്മാണ്ടശ്ശേരിയിലെ ഒരു കെ കോത്തായന്റേതാണ് ഫോൺ. ഏ, കോത്താഴനോ? അമ്പടാ, അയാളെ ഞങ്ങൾക്കറിയാം സർ, ചിട്ടിക്കമ്പനിക്കാരനാണ് കോത്താഴൻ. ദുഷ്ടാ, ഇടില്ല നിന്നെ ഞാൻ. വരൂ സർ, ആളെ കാണിച്ചു തരാം. തന്റെ ഇടപാട് തീർക്കാൻ ഇരിക്കുവാ ഞാൻ, വന്നത് നന്നായി. താൻ എന്റെ ഇടപാട് തീർക്കുവല്ലേ? അതെ തീർക്കും. എങ്കിൽ തന്റെ പണി ഇപ്പം തീർക്കും. ദേ ഇവരെ സൈബർ പോലീസാ. സൈബർ പോലീസോ? അതിന് ഞാനെന്ത് ചെയ്തു? എടാ കള്ളത്തെമ്മാടി, എന്നെ തട്ടാൻ നോക്കുവാണല്ലേ ദ്രോഹി. താനയച്ച ഭീഷണി മെസ്സേജ് എല്ലാം ഞാൻ ഇവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഫ്രീക്കു എന്റെ ചിട്ടിയിൽ ഉണ്ടായിരുന്നല്ലോ, അത് കാലാവധി പൂർത്തിയായി. തരാനുള്ള കാശ് അങ്ങോട്ട് തന്ന് ഇടപാട് തീർക്കാനാണ് ഞാൻ മെസ്സേജ് അയച്ചത്. ചിട്ടി കമ്പനി ക്ലോസ് ചെയ്യാൻ പോവാ. മച്ചാ പിന്നെയും പണിവാളി. ഇമക്കുട്ടാ,
വിട്ടോടാ. ഫൂൾസ്, ഞങ്ങളെ വിളിച്ചു വരുത്തി പറ്റിച്ചതിന് ഫൈൻ അടച്ചേ പറ്റൂ. ബമ്പൻ ഫൈൻ, കൂടെ ഞങ്ങളെ ഇടിച്ചതിനും. അതെ സാറേ, 5 പൈസ കയ്യിലില്ല, അതുകൊണ്ട് സാറന്മാർ അത് കിട്ടാ ഫൈനായിട്ട് എഴുതി തള്ളിക്കോളൂ. മച്ചാ, യമന്റെ മഴ വരുന്നു. വരും വരും വരും. ഒരു മണ്ടൻ പുറകിലിരിപ്പില്ലേ, അത് കണ്ടിട്ടാ. മച്ചാ, ചുമ്മാ ചളി അടിക്കാതെ, മഴ ഇടിച്ചു കുത്തി വരുന്നുണ്ട്. ഓ ശരിയാണല്ലോ, ഒന്നോർത്താ നല്ലതാ, ഭൂമിയുടെ ദാഹം തീരും. പിന്നെ ഭൂമി വായം പൊളിച്ചിരിക്കുകയല്ലേ മഴ കുടിക്കാൻ. അല്ല മച്ചാ, മഴ പെയ്ത് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അതെ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി ചെന്നാൽ ദാ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. അസൗകര്യമാണേലും ഗവൺമെന്റ് ഈ നിയമം കൊണ്ടുവന്നത് നമ്മുടെ തല സംരക്ഷിക്കാനാ. അത് ശരിയാണ്, തലയ്ക്ക് പരിക്കേറ്റാൽ അതീവ ഗുരുതരമാ. നിയമം നമ്മൾ അനുസരിക്കണം, അത് നമ്മുടെ തന്നെ നന്മയ്ക്കാ. അതെ അതെ. പിന്നെ പിന്നെ നിന്റെ ഈ പേട്ട് തലയ്ക്ക് ഒരിളവ് തരേണ്ടതാണ് ഗവൺമെന്റ്. അകത്തൊന്നുമില്ലാത്തത് സംരക്ഷിച്ചിട്ട് എന്നാത്തിനാ. മച്ചാന്റെ തലയ്ക്കകത്തുണ്ട് 2 ഉരുളക്കിഴങ്ങ്. വണ്ടി വിട്. ഇന്ന് കാക്ക മലർന്ന് പറക്കുമല്ലോടെ, 2 ഹെൽമെറ്റ്. സർ, മഴ വരുന്നു സർ. അപ്പോൾ കുടയ്ക്ക് പകരം വച്ചതല്ലേ ഹെൽമെറ്റ്? അതല്ല സർ, മഴ വരുന്നു, അതിനു മുമ്പ് വീട്ടിലെത്തണം. ശരി ശരി, പോക്കോ. മച്ചു, അത് ശ്രദ്ധിച്ചോ, അങ്ങേര് കാക്കയുടെ കാര്യം പറഞ്ഞത്? ഇടാ മണ്ട. അതെ, അത് കാക്ക മലർന്നു പറക്കും എന്നല്ലേ. നമുക്കത് കാണണം. ഞാൻ ഇതുവരെ ഒരു കാക്ക മലർന്ന് പറക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങേരൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. പിന്നെ നീ മറ്റത് ശ്രദ്ധിച്ചോ? ഏത്? കുടയ്ക്ക് പകരമാണോ ഹെൽമെറ്റ് എന്ന് ചോദിച്ചത്. അതിന്? അതേ മച്ചാ, കുടയ്ക്ക് പകരം ഹെൽമെറ്റ് ആക്കിയാലോ, ഒരു വൈപ്പറൊക്കെ പിടിപ്പിച്ച്. പനി പിടിക്കാൻ ചാൻസ് ആയി, വേഗം വിട്ടോ. ദേ ഒരു വീട് കേറി നിൽക്കാം. ഇതൊരു പ്രേത വീടായിരിക്കുമോ? ഏയ്, ഇത്തരം ചെറിയ വീട്ടിലൊന്നും ഇപ്പോഴത്തെ പ്രേതങ്ങൾ താമസിക്കില്ല, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പ്രേതം. എടാ, ഇത് കള്ളന്മാരുടെ വീടാണെന്നാ തോന്നുന്നത്. അതെങ്ങനെ മനസ്സിലായി? അല്ല, കള്ളന്മാർ വീടുകളിൽ സാധാരണ കയറുന്നത് എങ്ങനെയാ? ഓടിളക്കി. അവര് സ്വന്തം വീട്ടിലും ആ പരിപാടിയാ, ഓടിളകി കിടക്കുന്നത് കണ്ടില്ലേ. മച്ചാ, നല്ല ചോർച്ചയാ, ഈ മുറി ഇപ്പൊ നിറയും. വാ 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 വാ, നമുക്ക് ഈ പാത്രങ്ങൾ എടുത്ത് ചോർച്ചയിലെടുത്ത് വെക്കാം. അയ്യോ അമ്മേ, മുടിഞ്ഞ ചോർച്ച. ഓക്കെ, മഴവെള്ള സംഭരണം നല്ല കാര്യമാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്നവരെ പ്രേതങ്ങൾ ഓടിച്ചു വിട്ടതായിരിക്കുമോ? പ്രേതങ്ങൾ മണ്ണാങ്കട്ട. പ്രേതങ്ങൾ മാന്തി പൊളിച്ചതാണെങ്കിലോ? പിന്നെ പ്രേതങ്ങൾക്ക് വീട്ടിനിട്ട് മാന്തലല്ലേ ജോലി. മച്ചാ, വല്ലാതെ തണുക്കുന്നു. ശരിയാ, എനിക്കും. ഈ വീട്ടിലെവിടെയെങ്കിലും അടുപ്പുണ്ടെന്ന് നോക്കട്ടെ, കത്തിച്ച് തീക്കായാം. അതിന് അടുപ്പ് മാത്രം പോരാ, തീപ്പെട്ടി കൂടി വേണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ അടുപ്പ് നോക്കാം, മച്ചു തീപ്പെട്ടി തപ്പിക്കോ. അയ്യോ, ഇവിടെ അടുപ്പ് പോയിട്ട് ഒരു ഉടുപ്പ് പോലും ഇല്ല. അല്ല, ഇനിയിപ്പോ അടുപ്പില്ലാത്തത് കൊണ്ടാണോ വീട്ടുകാർ വീട് ഉപേക്ഷിച്ചു പോയത്? അയ്യടാ, കിട്ടി. തീപ്പെട്ടി കിട്ടി, തീപ്പെട്ടി കിട്ടി. അടുപ്പ് നോക്കി വന്ന എനിക്ക് തീപ്പെട്ടി കിട്ടി. അപ്പോൾ തീപ്പെട്ടി നോക്കി പോയ ജിമ്മുവിന് അടുപ്പും കിട്ടിക്കാണു. അതാണ് അതിന്റെ രീത്. അമ്മച്ചിയേ, പ്രേതം. അതെ, മച്ചാനും കണ്ടല്ലേ. ഇല്ല, മച്ചാനല്ലേ കണ്ടത്, മച്ചാൻ അലറി ഓടുന്നത് കണ്ടാ ഞാനും ചാടി ഓടിയത്. ഞാൻ കണ്ടു.
ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്താ മച്ച കണ്ടത്? ആ പാത്രം, ആ വലിയ പാത്രം എന്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി വരുന്നു. മച്ച, അത് ഞാനായിരുന്നു. തണുപ്പ് കാരണം ഞാൻ അതിന്റെ അടിയിൽ കേറിയിരുന്നതാ. കൊതുക് കടിച്ചപ്പോ നീങ്ങിയതാ. അവന്റെ ഒരു കൊതുക് കടി. മഴ നനയാതെ കയറി നിൽക്കുക വന്നവർ പെരുമഴയത്തായി. സോറി മച്ച, മച്ചാൻ ഇത്ര പേടിത്തൊണ്ടനാണെന്ന് അറിഞ്ഞിരുന്നേൽ ഞാൻ പാത്രത്തിനടിയിൽ കേറില്ലായിരുന്നു. ആകെ നനഞ്ഞാൽ കുളിച്ചു കേറണമെന്നാ. എന്നാ വാ, ആ വീട്ടിലേക്ക് തന്നെ പോകാം. അതെന്തിനാ? തോർത്തും സോപ്പും എടുക്കാൻ.